മൃതം നമസ്കാരം മരിക്കുന്നതിന് ശേഷം ജീവിതമുണ്ടോ എന്നുള്ളതല്ല യഥാർത്ഥ ചോദ്യം മറിച്ച് മരിക്കുന്നതിന് മുമ്പ് നാം ജീവിച്ചിരുന്നു എന്നതാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മനസ്സിൽ രൂപപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ശരിയായ രീതിയിൽ തന്നെ ചിന്തിക്കുവാനും അത്തരത്തിൽ തന്നെ ജീവിക്കുവാനും ഒക്കെ നമുക്ക് കഴിവുണ്ടാകുന്നതാണ് ഇത്തരത്തിൽ പ്രാപ്തി നേടുവാൻ നമുക്ക് ഏവർക്കും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ദേവാമൃതത്തിൻ്റെ അധ്യായം ആരംഭിക്കുന്നു ദേവാമൃതത്തിൻ്റെ ഇന്നത്തെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്രേക്ഷകർക്കും സുസ്വാഗതം ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണൻ്റെ വാക്കുകളിലൂടെ न गुरोरथिकं तत्त्वं न गुरोरथिकं तप परं नास्ति तस्मै श्रीगुरवे नमः सर्वलोकं नाथनाय ശ്രീനാരായണ ഗുരുവിൻ്റെ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാം ഭഗവാന്റെ ദിവ്യമായ ആത്മാപദേശതകം മുപ്പത്തി മൂന്നാമത്തെ പദ്യത്തിലൂടെ കടന്നു പോവുകയാണ് ഇവിടെ ഭഗവാൻ നമ്മളോട് പറഞ്ഞു ഇവിടെ ഒരു തീക്കൊള്ളിയെടുത്ത് ചുഴറ്റുമ്പോൾ ഒരു ലോഹവളയം കാണുന്നത് പോലെയാണ് ഉണ്ടായിട്ട് ഇല്ലാതാവുന്നതൊക്കെ ഒരു ചാക്രിക ഭ്രമണത്തിൽ ഇവിടെ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ജനിമൃതികളിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇത്തരം ലീലകൾ ഇങ്ങനെ ആടുന്നത് ഭഗവാൻ ഉത്തരം പറഞ്ഞു ലീലകൾ കണ്ടിട്ടാണ് ലീലകളുടെ കാരണക്കാരനെ അന്വേഷിക്കുന്നത് നമ്മൾ ചോദിക്കും അതെന്തിനാണ് ഇങ്ങനെ ലീല കാണിക്കുന്നത് എന്താണതിൻ്റെ ഗുണം ഇത് ചോദിക്കുന്ന നമുക്ക് എന്തെങ്കിലും ലീലകൾ ഇല്ലാത്തവരാണോ ഫുട്ബോൾ കളിക്കുന്നു എത്രയോ പേര് ഹരം കൊള്ളുന്നു അതിന് ലോകം മുഴുവനും ലോകകപ്പ് എന്ന് പറയുന്ന ഒരു മഹത്തായ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ആ ഇളക്കം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ പോലും അതിലിങ്ങനെ ഇളകിയാടുന്നത് നമ്മൾ കണ്ടു അതൊരു ലീലയല്ലേ ഇതെന്തിനാണ് എന്ന് ചോദിക്കുന്ന ഒരസ് അരസികനെ സംബന്ധിച്ചിടത്തോളം അവൻ ചോദിക്കുന്ന എന്താണ് എന്തിനാണ് ഈ ഒരു പന്തിനു വേണ്ടിയിട്ട് ഇത്രയും പേര് കിടന്നു ഓടുന്നത് എല്ലാവർക്കും ഓരോ പന്ത് കിട്ടിക്കഴിഞ്ഞെന്നാൽ സമാധാനമായില്ലേ ഈ ഒരൊറ്റ പന്തിനു വേണ്ടിയാണോ ഇത്രയും പേര് ഓടുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത് പോലെയാണ് എന്തിനാണ് ഈ പ്രപഞ്ചത്തിൽ പരമാത്മാവ് ശുദ്ധബോധം ഈ ലീലകൾ ആടുന്നത് എന്ന് ചോദിച്ചെന്നാൽ അതിന് മറിച്ചൊരു ചോദ്യമാണിത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇഷ്ടമുള്ളവരെ ഒളിച്ചു നിന്ന് പറ്റിക്കാറില്ലേ അതൊരു രസം ഇപ്പോൾ കുട്ടികൾ ഒന്ന് ഓർത്ത് നോക്കുക കുഞ്ഞുങ്ങൾ കളിച്ച് തുടങ്ങുമ്പോൾ ആദ്യം കളിക്കുന്ന എന്താണ് ഒളിച്ചേ കണ്ടേ എന്നാണ് നമ്മൾ അവരെ കളിപ്പിക്കുന്നത് അങ്ങനെയാണ് നമ്മളൊന്നിങ്ങ് മാറി നിൽക്കുന്നു ഒളിച്ചേ എന്ന് പറയുന്നു എന്നിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ മുന്നിലേക്ക് തലയും കൊണ്ടു ചെല്ലുമ്പോൾ കണ്ടേ എന്ന് പറയുന്നു കുട്ടി ചിരിക്കുന്നു പിന്നെ കുട്ടി അതുപോലെ എന്തു ചെയ്യാൻ തുടങ്ങുന്നു ഒളിച്ച് നിൽക്കുകയും അല്ലെങ്കിൽ കൈകൊണ്ട് മുഖം പൊത്തിപ്പിടിക്കുകയും അത് മാറ്റിയിട്ട് കണ്ടേ എന്ന് പറയുകയും ചെയ്യുന്നു ആദ്യത്തെ കളിയാണിത് ഒളിച്ചായി കണ്ടേ എന്നുള്ള ഇതെന്താണ് ഒരു ലീലയാടലാണ് അപ്പോൾ ലീലയാടുന്ന പ്രപഞ്ചത്തിൽ പരമാത്മാവ് ലീലയാടുന്ന പ്രപഞ്ചത്തിൽ ഉണ്ടായി കാണപ്പെടുന്നതിനുമൊക്കെ ലീലയാടാനായിട്ടുള്ള ഒരു താല്പര്യമുണ്ട് എന്തിനാണ് മയിൽ ഇങ്ങനെ പീരി വിരിച്ചു നിർത്തി ആടുന്നത് അതിന് ലീലയാടാനായിട്ടുള്ളൊരു വാസന കിടപ്പുണ്ട് അപ്പോൾ ലീലയിൽ നിന്ന് ഒരു പ്രപഞ്ച പ്രാപഞ്ചിക ലീലയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതായതുകൊണ്ട് ഇതിനൊക്കെ അങ്ങനെ ഒരു വാസനയുണ്ട് അപ്പം നമ്മൾ ഇവിടെ കാണുന്ന ഓരോന്നിനെയും എടുത്ത് ചിന്തിക്കുക നിങ്ങൾ നമ്മളതൊന്നും വെറുതെ പറയുന്നതല്ല പ്രപഞ്ചലീല എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല നമുക്കൊക്കെയും ലീലയാടാനുള്ള കളിക്കാനുള്ള കുസൃതി കാട്ടാനുള്ള പ്രേരണ കിടക്കുന്നുണ്ടെങ്കിൽ ആ പ്രേരണ വന്നിരിക്കുന്നത് എവിടെ നമ്മളെല്ലാവരും അതിൻ്റെ പ്രോഡക്റ്റുകളായതുകൊണ്ടാണ് അതിൻ്റെ ആ ലീലയാടലുകളിൻ്റെ ഉൽപ്പന്നങ്ങളായതുകൊണ്ടാണ് നമുക്ക് ലീലയാടാൻ തോന്നുന്നത് ഇതാണ് സ്വാഭാവികമായ പ്രകൃതി ചലനം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ നോക്കിയാൽ തന്നെ നമുക്കിതെല്ലാം മനസ്സിലാകുന്നതാണ് പക്ഷേ നമുക്ക് ഇങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള മടി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ബോധസത്യത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് കണ്ണുമിഴിച്ച് ഇരിക്കേണ്ടി വരുന്നത് നമുക്ക് കൂടുതൽ വ്യക്തതയോടുകൂടി തുടരാം ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ ശുഭദിനം നേരുന്നു ദേവാമൃതം